നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് എന്നാൽ ഒരു സാധാരണ മിമിക്രി കലാകാരനില് നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാല താമസം വന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപുത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിൽ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് തുടർച്ചയായി പതിമൂന്നിലേറെ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ റെക്കോർഡുകളും സൃഷ്ടിച്ചു ഇപ്പോഴത്തെ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സു തുറന്നിരിക്കുകയാണ് കമൽ ചിത്രത്തിലെ നായകനായ ദിലീപ് തുടക്കത്തിൽ ഗൗരവമുള്ള കഥാപാത്രം ആയതിനാൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെന്നും വില്ലൻ വേഷം ചെയ്ത തമിഴ് സത്യരാജ് തുടക്കത്തിൽ മടി കാണിച്ചുവെന്നും അദ്ദേഹം പറയുന്നു നായകൻ ദിലീപ് ദിലീപായതിനാൽ ഛായാഗ്രഹൻ വീണു പിന്മാറിയെന്നും കമൽ പറയുന്നു ദിലീപ് കോമഡി സിനിമകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ആഗതൻ വന്നതെന്നും ആദ്യം താരമൊന്ന് ശങ്കിച്ചുവെന്നും കമൽ പറയുന്നുണ്ട് എന്നാൽ ദിലീപിനെ വെച്ച് തനിക്ക് സ്ഥിരം കോമഡി ട്രാക്കിൽ ഉപരി ഇത്തരമൊരു ചിത്രം ചെയ്യാനാണ് താല്പര്യമെന്ന് താൻ പറഞ്ഞുവെന്നും കമൽ വ്യക്തമാക്കുന്നു ദിലീപ് അന്ന് കോമഡി സിനിമകളുടെ ചാകരയുടെ നടുവിലായിരുന്നു നിന്നെ വെച്ച് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ അല്ല മനസ്സിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയം ദിലീപിന്റെ ഹ്യൂമർ രീതികളൊക്കെ ചേർത്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു സീരിയസ് വേഷങ്ങൾ ചെയ്താൽ ശരിയാകുമോ എന്ന് ദിലീപ് ചോദിച്ചു എന്നാൽ നീ അങ്ങനെ വേഷങ്ങളും ചെയ്യണമെന്ന് ഞാൻ ദിലീപിനോട് പറഞ്ഞു തമിഴ്നാട്ടിൽ സത്യരാജും ചിത്രത്തിലെ വേഷത്തിനോട് ആദ്യം സംശയം പ്രകടിപ്പിച്ചുവെന്ന് കമൽ പറയുന്നു സിനിമ എഴുതിയപ്പോൾ തന്നെ ആദ്യ മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രം സത്യരാജന്റേതായിരുന്നു പുള്ളി അന്ന് തിരക്കേറിയ ഒരു നടനാണ് അങ്ങനെയാണ് നേരിട്ട് കാണാനായി ഞങ്ങൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി എന്നത് സംവിധായൻ വ്യക്തമാക്കുന്നു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് താൻ ആ വേഷം ചെയ്യില്ല എന്നാണ് കഥ ഇഷ്ടപ്പെടാത്തതോ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതോ ആയിരുന്നില്ല കാരണം ഒരു റിട്ടയർഡ് മേജർ പോലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ വില്ലൻ ആയാൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം എന്നാൽ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലും വില്ലന്മാരായി നമ്മുടെ സിനിമകൾ വരുന്നുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് കമൽ പറയുന്നു സിനിമയിൽ പ്രവർത്തിക്കാൻ ക്യാമറാമാൻ വേണു പൂട്ടാക്കുന്നതിന്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ആദ്യം വേണുവിനെയാണ് ക്യാമറാമാനായി തീരുമാനിച്ചത് ഞാൻ നേരിട്ട് വേണുവിനെ വിളിച്ചു എന്നാൽ നായകൻ ദിലീപ് ആണെങ്കിൽ താൻ ആ സിനിമ ചെയ്യണമെന്നാണ് വേണു പറഞ്ഞത് ദിലീപുമായി ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വേണു അതിന്റെ കാരണമായി പറഞ്ഞത് എന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വേണ്ടെന്ന് കരുതി ഞാൻ പിന്നീട് അജയം വിൻസെന്റിനെ കൊണ്ടുവരികയായിരുന്നു